സഖാവേ, സഖാവിന് ദൈവവിശ്വാസം ഇല്ലാതായത് എങ്ങനെയാണ്? അമ്മയും അച്ഛനും സഹോദരങ്ങളും അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അങ്ങനെയിരിക്കെ അന്നത്തെ മാരക രോഗമായ വസൂരി എന്തമ്മയ്ക്ക് പിടിപെട്ടു. അന്നൊക്കെ വസൂരി വന്നു കഴിഞ്ഞാൽ ആ രോഗിയെ ആളൊഴിഞ്ഞ പറമ്പിൽ ഒരു ഓലപ്പുര കെട്ടി അതിനുള്ളിലാക്കും. ആരെങ്കിലും ഭക്ഷണമോ വെള്ളമോ മരുന്നോ കൊടുത്താൽ അതായി. അങ്ങനെയിരിക്കെ എന്തമ്മയ്ക്കും വസൂരി പിടിപെട്ടു. അങ്ങനെ അമ്മയെ ഒരു പാടത്ത് പുരകെട്ടി അതിനുള്ളിലാക്കി. ഞങ്ങൾ നന്നേ ചെറുപ്പമായിരുന്നു. അമ്മയെ കാണാൻ ഞാൻ വാശി പിടിക്കുമായിരുന്നു. അങ്ങനെ അച്ഛൻ പാടവരമ്പത്ത് ദൂരെ ഒരു ഓലപ്പുര കാണിച്ച് അതിലമ്മ ഇരിക്കുന്നു എന്ന് പറയും. പക്ഷേ എനിക്കൊരു നേരിയ ഓർമ്മ, ആ ഓലപ്പുര മാത്രം ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ അമ്മ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും. ദൈവത്തിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ദുരിതത്തിനവസാനമായി അമ്മ പോയി. പിന്നീട് ഞങ്ങളുടെ താങ്ങും ണലും ഒക്കെ അച്ഛനായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അച്ഛനും ജ്വരം വന്നു. അപ്പോഴും ഞങ്ങൾ ദൈവങ്ങളെ പ്രാർത്ഥിക്കുകയല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അങ്ങനെ അച്ഛനും പോയി. അന്ന് വിളിയേൽക്കാത്ത ദൈവങ്ങളെ പിന്നീട് ഞാൻ വിളിച്ചിട്ടേയില്ല. ലാൽ സലാം.